friends, welcome back to my new video. കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് നടത്തിയ ഒരു ഗോവൻ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാർവാർ, ഗോവയ്ക്ക് 5 കിലോമീറ്റർ അടുത്തുള്ള കാർവാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരെ എത്തിയ വിശേഷങ്ങളായിരുന്നു ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാർവാർ നിന്ന് ഗോവയുടെ ബോർഡർ ക്രോസ് ചെയ്യുന്ന വിശേഷങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്ക് ഒരുപാട് പോലീസുകളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന വഴി നിങ്ങൾക്ക് ഗോവയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റൂട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവാണ്. ഞാൻ പഴയ മൊബൈലിൽ ഷൂട്ട് ചെയ്ത റഷസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്, ബീറോൾസ് ഒക്കെ. അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ എനിവേ, വെൽക്കം ബാക്ക് ടു അവർ ഗോവൻ ട്രാവൽ സീരീസ്. ഞങ്ങൾ ആക്ച്വലി ഒരു സെൽഫി സ്റ്റിക്ക് മേടിക്കാനായിരുന്നു കാർവാറുള്ള ആ ഒരു മാർക്കറ്റിനടുത്ത് നമ്മൾ വണ്ടി നമ്മൾ നിർത്തിയത്. നമ്മുടെ കാർവാർ ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിരുന്നു ആ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്കറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ച് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു നമ്മൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെ ബൈക്കിലും കാറിലുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ ഗോവൻ ബോർഡറും ഈ പറയുന്ന കാർവാർ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാർവാർ ബീച്ചും തമ്മിലുള്ള ആ ഒരു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് യാത്ര തുടങ്ങിയ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല നമ്മൾ ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്കായിരുന്നു നമ്മൾ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളിതാ ഗോവൻ ബോർഡർ കടക്കാൻ പോകുന്നു. ഗോവ എത്തിയിട്ടോ? ഇനി ഫുൾ ഓൺ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഗോവൻ ബോർഡർ. ഓക്കെ സാർ, ഡോക്യുമെന്റ്സ് കൊടുക്കണം. ഇവിടെ വന്നപ്പോ ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണിക്കണം, കൊടുക്കുവാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മള് അങ്ങോട്ടേക്ക്. ഒരു മിനിറ്റ്, ഡോക്യുമെന്റ്സ് എടുത്തോട്ടെ. വീഡിയോ ഗോവയുടെ എൻട്രിയിലേക്ക് നമ്മള് അപ്പുറത്തേക്ക് കടത്തി വിടും. നമ്മൾ എൻട്രി അവിടെ എത്തി. ഇനി ആ ഒരു ഇത് കടക്കണമെങ്കിൽ നമ്മളിവിടെ പാസ് കാണിച്ച് ചെക്ക് ചെയ്ത് ഐ ഡി പ്രൂഫ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മള് അങ്ങോട്ടേക്ക്. ഗോവൻ ബോർഡറിന് ഏകദേശം 100 മീറ്റർ ഇപ്പുറം വെച്ചിട്ട് എനിക്കെന്റെ കണ്ണും കൊണ്ട് നേരെ ഫ്രണ്ടിൽ എനിക്ക് ഗോവൻ ബോർഡർ കാണാം. അപ്പൊ അതിന് തൊട്ട് മുന്നേ വെച്ചിട്ടാണ് പോലീസ് എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്. എല്ലാ വണ്ടിയും തടഞ്ഞു നിർത്തിയില്ല, അവരെല്ലാ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ടായിരുന്നു. പല വണ്ടികളും അവർ കൈ കാണിച്ചതൊന്നും അത് ശ്രദ്ധിക്കാതെ അവർ മുന്നോട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. പല വണ്ടി എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, നിർഭാഗ്യവശാല് ഒരു ചെറിയൊരു എന്താ പറയുക യൂട്ടിലിറ്റി വാഹനം, ഒരു പിക്കപ്പ് വാൻ്റെ പുറകിൽ പെട്ടുപോയി. അപ്പോൾ പിക്കപ്പ് വാൻ എൻ്റെ ഫ്രണ്ടിലൂടെ കടന്ന് ഫ്രണ്ടിട്ട് പോയി. പക്ഷേ എനിക്ക് ആ പോലീസ് ചെക്കിങ് ചെയ്യുന്ന എനിക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എൻ്റെ വണ്ടിക്ക് കുറുകെ ഒരു പോലീസുകാരൻ വന്നു, സൈഡ് ഒതുക്കാൻ പറഞ്ഞു. ഞാൻ നേരെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു. അപ്പോൾ ഒരുപാട്, എൻ്റെ വണ്ടി മാത്രമല്ല വേറെ ഒരുപാട് കാറുകൾ ഇതുപോലെ പോകുന്ന ടൂറിസ്റ്റ് കാറുകളൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇന്നോവ കാറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാർ അവിടെ ഒതുക്കി നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ചെക്കിംഗ് ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ഞാൻ എല്ലാ പേപ്പേഴ്സും എടുത്തു. പൊല്യൂഷൻ്റെ പേപ്പർ മാത്രം എനിക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ആയിരുന്നു. ബാക്കി എല്ലാ പേപ്പേഴ്സും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ആർ സി ബുക്ക് ഓക്കെ ആയിരുന്നു, ബാക്കി എല്ലാം ഓക്കെ, വണ്ടിയുടെ ഫിറ്റ്നസ് ഒക്കെ ഓക്കെ. അങ്ങനെ അവർ നേരെ ഒരു പോലീസുകാരൻ വന്നിട്ട് എസ് ഐനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ എസ് ഐയുടെ അടുത്തേക്ക് ഞാൻ ചെന്നിട്ട് നമസ്തേ സാർ, ഐ എം വർക്കിംഗ് ഇൻ ദിസ് കാർവാർ ബേസ് വിത്ത് മൈ ഫാമിലി ആൻഡ് ദിസ് ഇസ് മൈ ഡോക്യുമെന്റ്സ്, മൈ കാർ ഡോക്യുമെന്റ്സ്. ദിസ് ഇസ് മൈ ക്യാമറ. ഐ പേഴ്സണലി ഐ യൂസ് ദിസ് ക്യാമറ. എസ് ഐയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എസ് ഐ റോട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു കാട് പോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട് ആ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മാറിയാണ് എസ് ഐ നിൽക്കുന്നത്. അത് ആക്ച്വലി അയാൾക്ക് കൈക്കൂലി മേടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അത്രയും മാറി റോട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. റോട്ടിൽ നിന്ന് കൈക്കൂലി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ആരെങ്കിലും ക്യാമറയിലൊക്കെ എടുത്ത്
വയറിലാക്കിയ പ്രശ്നങ്ങളൊക്കെ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ജോലി തീർക്കും. അപ്പൊ പുള്ളി നേരെ ഒരു കാടിന്റെ ഉള്ളിൽ കാട് പിടിച്ചിറക്കുന്ന ഒരു വീടിന്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ തടഞ്ഞു നിർത്തുന്ന വണ്ടിക്കാരൊക്കെ അവിടെ ചെന്നിട്ട് കൈക്കൂലിയും ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവര് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്നോട് SIയുടെ കോൺസ്റ്റബിൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ പേപ്പേഴ്സ് ഓക്കെ അല്ല, നിങ്ങളുടെ പൊല്യൂഷൻ പ്രശ്നമാണെന്ന് പറയും. ആക്ച്വലി പൊല്യൂഷൻ ഇപ്പൊ പ്രശ്നം അല്ലെങ്കിൽ പോലും അവരത് കേസാക്കും. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ SI എന്റെ പോക്കറ്റിലേക്ക് നേരെ കൈയിട്ടു. നേരെ പോക്കറ്റിൽ കൈയിട്ടപ്പോ എന്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 50 രൂപ ആണ്. അപ്പൊ പുള്ളി അങ്ങനെ തന്നെ ദേഷ്യപ്പെട്ടിട്ട് അത് തിരിച്ച് എന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് 500 രൂപ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ SI സാറിനോട് പറഞ്ഞു, സാറേ എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഒന്നും ഇല്ല, വണ്ടിയിലും ക്യാഷ് ഇല്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മൊത്തം ഈ മണിയാണ്. അതായത് നമ്മൾ ഗൂഗിൾ പേ പോലെയുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞാൽ നടക്കൂല എന്നുള്ളൊരു രീതിയായി, വല്ലാത്ത വൾഗറായിട്ടുള്ളൊരു രീതിയിലേക്കായിരുന്നു പെരുമാറ്റം. അപ്പോൾ നമ്മുടെ കാറ് തടഞ്ഞു നിർത്തിയ ആ ഒരു സമയത്ത് നമ്മുടെ ബൈക്കിലുണ്ടായിരുന്ന നമ്മുടെ സെക്കൻഡ് ടീമില്ലേ വി സി മച്ചാനും ശരത്തും, അവർ നൈസായിട്ട് ഓവർടേക്ക് ചെയ്ത് അവർ ഗോവൻ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ബോർഡർ കഴിഞ്ഞൊരു 1 കിലോമീറ്റർ മാറി അവർ വണ്ടി അവിടെ നിർത്തി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ ഇയാൾ ഒരു രീതിയിലും അടുക്കുന്നില്ല. അപ്പോൾ കാറിൽ വേറെ ക്യാഷ് ഒന്നുമില്ല, എൻ്റെ കയ്യിലും ക്യാഷ് ഇല്ല. അപ്പോൾ നമ്മൾ കാറിൻ്റെയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് കാറിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരോടും കാറി കയറാൻ പറഞ്ഞു. അച്ഛനോടും അമ്മയോ അച്ഛനും അമ്മയൊക്കെ ആ സമയം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവരൊക്കെ ആകെ പേടിച്ചു പോയി. അവർ വീണ്ടും പോലീസുകാരൻ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കാശ് തരാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഗോവയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ശ്രദ്ധ മൊത്തം ഇപ്പുറത്തെ സൈഡിലേക്കായി. കാരണം ഗോവയിലേക്ക് വാഹനങ്ങളുടെ ഒഴുക്ക് കുറവായിരുന്നു, ഇപ്പുറത്ത് ഒരുപാട് വാഹനങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ അവർ ചെക്കിംഗ് ഒന്നും അല്ല അവരുടെ ഉദ്ദേശം. എതുവഴിയാണോ കാറുകൾ വരുന്നത് ആ കാറുകൾ തടഞ്ഞു നിർത്തി കൈക്കൂലി വാങ്ങിക്കലായിരുന്നു അവരുടെ പ്രധാന ഒരു ഉദ്ദേശം അതായിരുന്നു. അപ്പോൾ അത് കണ്ട ഞാൻ വേഗം കാറി കയറിയിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം എസ്കേപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ പേപ്പർ മാത്രമേ ആ പോലീസുകാരുടെ കയ്യിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറി കയറി ഞാൻ വേഗം കാറെടുത്തു. ഞങ്ങൾ നേരെ ഗോവൻ ബോർഡർ ഞങ്ങൾ ക്രോസ് ചെയ്ത് വി സി മച്ചാനൊക്കെ നിന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായ സംഭവം ആക്ച്വലി ഞങ്ങളെ ചെക്ക് ചെയ്തത് ഗോവൻ പോലീസ് ആയിരുന്നില്ല, ഞങ്ങളെ ചെക്ക് ചെയ്തത് കർണാടക പോലീസായിരുന്നു. കർണാടക പോലീസാണ് ഞങ്ങളോട് ആ ഇത്രയും വലിയൊരു വൃത്തികേട് നമ്മളെ കാണിച്ചത്. പോലീസ് പിടിച്ച് ഞങ്ങളുടെ ബുക്കും പേപ്പറൊക്കെ ചോദിച്ചു. ബുക്കും പേപ്പറും ചോദിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പൊല്യൂഷൻ കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചത് ബുക്കും പേപ്പറും ഒന്നുമല്ല, കാശാണ്. കാശ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കടത്തി വിടാന്ന് പറഞ്ഞു. അപ്പോ അത് എന്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് 50 രൂപ എടുത്തു. 50 രൂപ വേണ്ടപ്പോ തിരിച്ചത് ഇട്ടിട്ട് പറഞ്ഞു 500 വേണമെന്ന് പറഞ്ഞു. എന്ത് വെച്ചിടാ എന്ത് വെച്ച് എന്നിട്ട് എന്റെ കയ്യില് പോക്കറ്റ് കൈയെടുത്ത് 50 രൂപ മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ 50 രൂപയിൽ വേറെ കാശൊന്നും ഇല്ല, എല്ലാം ഈ മണിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നടക്കില്ല, എങ്ങനെയെങ്കിലും കാറിലിരിക്കുന്ന ആൾക്കാരോട് കാശ് എന്താ പറയാ പിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് കാശ് റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കിനും ഞാൻ കാശ് അച്ഛനോടൊക്കെ മേടിച്ച് 300 ഒപ്പിച്ച് അവിടെ അവരുടെ അടുത്ത് കൊണ്ടു വന്നപ്പോ അവര് നമ്മളെ ചെക്കിംഗ് ഒക്കെ വിട്ടിട്ട് അവർ അപ്പുറത്തെ സൈഡ് അതായത് ഗോവയിൽ നിന്ന് തിരിച്ചു പോണ വണ്ടികൾ ചെക്ക് ചെയ്യാൻ വേണ്ടവര് ബേസിക്കലി അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക, എങ്ങനെയെങ്കിലും കാശ് അടിച്ചു മാറ്റുക, അത് മാത്രമാണ് അവരുടെ ഒരു ഉദ്ദേശം. അടിപൊളി പൊളിയായിട്ടുള്ള വ്യൂ അല്ലേ, ഒരു രക്ഷയില്ല. സൂപ്പർ, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല, ബീച്ചാണെങ്കിലും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. നമ്മള് പോവാ, ഇവിടെ നിർത്തുന്നില്ല. കാരണം നമുക്ക് സമയം വളരെ 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 കുറവാണ്, അതുകൊണ്ടാണ് അത് സംസാരിച്ച് സമയമാവാറായി.
സൗത്ത് ഗോവയിൽ നിന്ന് നമ്മൾ സെൻട്രൽ ഗോവയിലേക്ക് പോവാണ്. അപ്പൊ സൗത്ത് ഗോവയ്ക്കും സെൻട്രൽ ഗോവയ്ക്കും ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഫോറസ്റ്റിലൂടെ നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ചെറിയ നൈസ് ചുരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫോറസ്റ്റ് റൈഡ് ഫോറസ്റ്റ് ആണ്. ഗൈസ്, അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മൾ ഫേസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ. അപ്പോ ഈ പറഞ്ഞ ബോർഡറിൽ മാത്രമല്ല നമ്മളെ പോലീസ് തടഞ്ഞത്, പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ വെച്ചും പോലീസ് തടഞ്ഞു. പഞ്ചിം എന്ന് പറയുന്ന ഗോവയുടെ ക്യാപിറ്റലിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ പോലീസ് നമ്മളെ തടഞ്ഞിട്ട് അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെ അവർ നുണ പറഞ്ഞു, നമ്മളോട് തർക്കിച്ചു, അങ്ങനെ അവിടെ നിന്ന് നമ്മളോട് കാശ് മേടിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കാറിൻ്റെ കപ്പാസിറ്റിയിലും കൂടുതൽ ആൾക്കാരൊക്കെയാണ് കാറിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മുടെ അടുത്ത് നിന്ന് കാശ് പിരിക്കാനായിട്ട് അവർ നോക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഗോവയിൽ നിങ്ങൾ പോവുകയാണെങ്കിലും മാക്സിമം പോലീസുകാരെ കാണുവാണെങ്കിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്ത് പോവുക. അവർക്ക് ഒരിക്കലും പിടി കൊടുക്കാതിരിക്കുക. പിടി കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഫൈൻ ചാർജ് ചെയ്യും. അത് ചില സാഹചര്യങ്ങൾക്ക് ചിലപ്പോൾ വല്ല 500 or 300 കൊടുത്ത് നമുക്ക് ഊരിപ്പോരാനായിട്ട് സാധിക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ നമ്മളെ പെടുത്തിക്കളയും. അവരെല്ലാവരുടെയും കയ്യിൽ അന്ന് ആ ഒരു ടൈമിൽ ഒരു ATM മെഷീൻ പോലെയുള്ളൊരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ഒഫൻസ് അത് അപ്പം തന്നെ അവർ പ്രിൻ്റ് ചെയ്തിട്ട് അവർ നമുക്ക് തരിക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാറൊക്കെ നിർത്താണ്ട് പോകാമെന്ന് വെച്ചോ നമ്മളെ പിന്നീട് പിടിക്കപ്പെടാനുള്ള ചാൻസ് ഒക്കെ പൊതുവേ വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഇപ്പം നമ്മൾ പോലീസിനെ കണ്ട് നിർത്താണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കേസ് പുറകെ വരികയും അതുപോലെ മറ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പുറകെ പോലെയുള്ള റോളുകളൊന്നും അവിടെ അത്രയധികം ഇല്ല. ഏറ്റവും ബെറ്റർ നമ്മൾ അന്യസംസ്ഥാനക്കാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ പോലീസിനെ കാണുവാണെങ്കിലും നമ്മൾ അവർക്ക് പിടികൊടുക്കാതെ നിർത്താതെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതാണ്. ഇത് ഗോവയിൽ മാത്രമുള്ള പ്രശ്നമല്ല, നമ്മൾ ഈ ഒരു റൂട്ടിൽ നമ്മൾ മംഗലാപുരം കഴിയുമ്പോൾ മംഗലാപുരം തൊട്ട് മുംബൈ വരെ ഇങ്ങനെയാണ്. ഞാൻ ആ റൂട്ടിൽ പലവട്ടം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ട്രാവൽ ചെയ്ത അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ള റോഡാണ്, പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോവയിലൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഗോവയിലെ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്. എനിക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ ഗോവൻ ബീച്ചിലൂടെ നടക്കുമ്പോൾ പല പല ഇന്ന് നമ്മുടെ അടുത്ത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷന് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആണ്, റോ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ നാളത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മിയോ കൊച്ചി വ്ളോഗർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. പില്ലോ പേപ്പർ എന്തോ ആണ് ഇട്ടിട്ട് പൊട്ടി നിന്ന് മൈക്ക് എടുത്ത് കൊണയാ. Oh, oh, oh.